തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ ചർച്ച നടത്തുകയാണ്. വിദ്യാർത്ഥി സമരം 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഡീൻ കുര്യാക്കോസ് എംബി കോളേജിലെത്തി ഇന്റേണൽ മാർക്ക് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം മാനേജ്മെന്റ് പിൻവലിച്ചു. എന്നാൽ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഒരു ഒത്തുതീർപ്പ് സാധ്യത തെളിയുന്നുണ്ടോ? ഇപ്പോൾ സബ് കളക്ടർ എത്തി, എം പി എത്തി, ജനപ്രതിനിധികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ? വിജയകുമാർ, സമരം ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം 6 മണിക്കൂർ പിന്നിട്ടു, പക്ഷേ ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സബ് കളക്ടർ എത്തിയിട്ടുണ്ട്, അത് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്, കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ സസ്പെൻഡ് ചെയ്തിരുന്ന 7 കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഈ മാർക്ക് ദാനം നടത്തിയ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ഇന്റേണൽ മാർക്ക് പൂർണ്ണമായും കൊടുത്ത പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അവരെ ഈ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ പ്രതിഷേധ സമരം ഇപ്പോഴും തുടരുന്നത്. 6 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്തില്ല എങ്കിൽ, ഈ പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് ഇവർ ഉറച്ച നിലപാടായി പറയുകയും ചെയ്യുന്നത്. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളുടെ സമരം ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഒരു സമവായത്തിൻ്റെ സാധ്യത തെളിയുന്നുണ്ട്. സബ് കളക്ടർ എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, പക്ഷേ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കും എന്നാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത്.